ഹായ്, ഇന്നത്തെ കാര്യമൊന്നും പറയണ്ട. ഇന്നത്തെ മൊത്തം കോമഡിയാണ്. ഇന്ന് നമ്മളൊരു നമുക്കൊരു എക്സാം ഉണ്ട് ഈ ഇടയ്ക്ക്. അപ്പൊ അതിന് ഒരു കമ്പൈൻ സ്റ്റഡി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ 10 മണിക്ക് പോകുന്ന പറയുന്നത്. അപ്പൊ രാവിലെ വിളിച്ചപ്പോ പേരും മഴ, ഭയങ്കര മഴ, കാറ്റും മഴയില്ല. അപ്പൊ അങ്ങനെ ഒരുത്തനെ വിളിച്ചപ്പോ ഒരുത്ത ഉറക്കം, വേറെത്തനെ വിളിച്ചപ്പോ പറഞ്ഞ ആരും വിളിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇന്ന് കാണുമല്ലോ, വീട്ടിൽ ഇരുന്ന് പഠിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ പ്ലാനെല്ലാം ഡ്രോപ്പ് ചെയ്യണം. കുറച്ചു മുമ്പ് ഒരു വേട്ടാവളയും വിളിച്ചിട്ട് പറയാണ്, ഡേയ് ഞാൻ ഇവിടെ എത്തി, നിങ്ങൾ എന്ത് വരാത്തേന്ന്. അവന് പരീക്ഷ പോലും ഇല്ല, എന്നിട്ട് അവൻ വന്നേക്കാണ് അമ്മോട് ഇരുന്ന് പഠിക്കാനെന്ന്. എന്നിട്ട് മറ്റേ വിളിച്ചു പറഞ്ഞു പറഞ്ഞു എടങ്കി പിന്നെ പോവാം, പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ പോവാന്ന് പറഞ്ഞാ. പിന്നെ ചാടി കഴിച്ചല്ലേ റെഡിയായി, ലൈഫ് ഇറങ്ങണം. ഇനി ഇതെല്ലാം അടിക്ക് പറഞ്ഞു വെക്കണം, നമുക്ക് അങ്ങോട്ട് വരെ പോവാം. ഞാൻ അഭി മെലറാണ്. ബ്ലോഗ് നമ്പർ 2. നല്ല മഴ, നമുക്കൊരു പഴയ ഷർട്ട് ഇട്ടുള്ളൂ. ഓക്കെ, ഷർട്ട് ഇട്ട് ബാഗ് എടുത്തു. നേരത്തെ നമ്മളെ പയ്യന്മാരുടെ ഇവൻ കേറിയില്ല. ഞാൻ കൊടുക്കാം പോവാം. ഓ ഷിറ്റ്, നല്ല മഴ. ക്ഷേത്രമുണ്ട് അവിടെ ഫ്രണ്ടിലോട്ട് വാ. എടാ ഇവിടെ ഒരു ജംഗ്ഷനേ ഉള്ളൂ. ആ ഗണപതി കോയില് കഴിഞ്ഞാലേ ഇവിടെ പിന്നെ ഒരു ജംഗ്ഷനേ ഉള്ളൂ അടുത്തുള്ളത്. നില്ല് നില്ല്, എടാ നമ്മള് ഞാൻ ഇപ്പൊ മറ്റേ ജഡ്ജിക്കുന്ന് കയറില്ലേ. എടാ നില്ല് നില്ല് നില്ല്, പാലത്തിന്റെ നീ മധു പാലത്ത് എത്തിക്കാണും കേട്ടാ. ഓ എടാ നീ അവിടെ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നാണ്? തിരിച്ചാ? ഓ ഓ, നീ എഫ് സി തന്നെ വരണം നിന്റെ. നീ ആ അയച്ചാ ലൊക്കേഷനിൽ വരാത്തോ? നീ ഇത് എവിടെയൊക്കെ? ഈശ്വരൻ നിന്നെ കാണാൻ ചെല്ലട വഴി. ഓ എനിക്ക് പുതിയ മോനെ, നമ്മളെ കണ്ട അന്റെ വീട് കണ്ടുപിടിച്ച്. എന്താ പൊന്നി, ഞാൻ പോവാ സ്ഥലങ്ങളൊന്നുമില്ല. അമ്മരല്ല ആത്തിരിപ്പല്ല, നമുക്ക് പോകണ്ട. ഞാനിന്ന് രാവിലെ പറഞ്ഞ യവനാണ്. യവന് നമ്മളെ പരീക്ഷ ഇതില്ല, സപ്ലി ഇല്ല, എന്നിട്ട് വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞോണ്ട് മാത്രം വീട്ടിൽ നിന്ന് രാവിലെ പീറ്റി ആക്കി കറി ഇട്ട് വന്നു. ഓ ശരി, പരീക്ഷക്ക് പഠിക്കാനുള്ള മര്യാദക്ക് ഇരുന്ന വീട്ടിരുന്ന ഞാനാണ്. എന്നിട്ട് എന്നിട്ട് രാവിലെ വിളിച്ചു പറഞ്ഞാ, ഞാൻ വൈകിട്ട് ജബിനെ വിളിച്ച് നോക്കണിക്കാന്ന് പറഞ്ഞതാണ്. എന്നിട്ട് എന്റെ അടുത്ത് ആരും വിളിച്ചു പോകുന്നു, ഇന്റെ അടുത്ത് ആരും വിളിച്ചു പറഞ്ഞു എന്റെ അടുത്ത്. ഞാൻ നിന്നെ വിളിച്ചിരുന്നത് ഇവരുടെ അടുത്ത് വിളിക്കാൻ വേണ്ടി ഇരുന്നില്ല. എന്റെ അടുത്ത് 10 മണിക്ക് എത്തണോന്ന് പറഞ്ഞു, അവിടെ 11 മണിയാ. അതിന്റെ ഇടയിൽ എപ്പോഴും വണ്ടി. അല്ല നിനക്ക് എസ് എത്ര ഉണ്ടോ?
നമ്മള് മൂന്നൂറല്ലേ പഠിക്കാൻ വന്നു. ശരിയാണ്, അത് ഹെൽത്തി എന്നായിരിക്കും വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോ തുണി കുടിക്കാൻ തെക്ക് കൊടുക്കാൻ. മൂന്നും ടൂവും തമ്മിൽ ഒരുതുണ്ട്, മറ്റേ കൈ വെറുതെ ഇരിക്കും.